നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ഒടുവിൽ കേന്ദ്രമന്ത്രിയും അനുഭവിച്ചറിഞ്ഞു. നോട്ടുകൾ സ്വീകരിക്കാത്തതുകൊണ്ട് ചികിത്സ കിട്ടാതെ പലരും മരിക്കുമ്പോൾ കേന്ദ്ര നിയമമന്ത്രി സദാനന്ദ ഗൌഡ സ്വന്തം സഹോദരന്റെ മൃതശരീരം ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകാനാകാതെയാണ് മണിക്കൂറുകളോളം വലഞ്ഞത്. സദാനന്ദ ഗൌഡയുടെ സഹോദരൻ ഭാസ്കർ ഗൌഡ മംഗളൂരു KMC ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത്. ആശുപത്രിയിലെത്തി പണമടച്ച് സഹോദരന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ എത്തിയപ്പോഴാണ് മുൻ മുഖ്യമന്ത്രിക്ക് പോലും നോട്ടു പിൻവലിക്കൽ മൂലമുള്ള ദുരിതം നേരിട്ടനുഭവിക്കേണ്ടി വന്നത്. 500-ന്റെയും 1000-ന്റെയും നോട്ടുകളായാണ് ആശുപത്രിയിലെ ബിൽ തുകയായ 2 ലക്ഷം രൂപ ഗൌഡ നൽകിയത്. അസാധു നോട്ടുകൾ സ്വീകരിക്കാനാകില്ലെന്ന് അധികൃതർ വ്യക്തമാക്കുകയായിരുന്നു. നാളെ വരെ നോട്ടുകൾ സ്വീകരിക്കണമെന്നുള്ള ഉത്തരവ് നിലനിൽക്കുകയായിരുന്നു. ഇത് കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശം ഓർമ്മിപ്പിച്ച് മന്ത്രി സംസാരിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പ്രശ്നം പരിഹരിക്കാൻ ചെക്ക് നൽകാമെന്ന മന്ത്രിയുടെ വാഗ്ദാനവും തള്ളുകയായിരുന്നു. പിൻവലിച്ച നോട്ട് സ്വീകരിക്കില്ലെന്ന് എഴുതി നൽകാൻ ഗൌഡ ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നപരിഹാരമുണ്ടായത്. ആശുപത്രിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സദാനന്ദ ഗൌഡ വ്യക്തമാക്കി.